നമസ്കാരം. കേരളത്തിൽ അങ്ങനെ വളരെ കൊട്ടിഘോഷിച്ചു ആഘോഷമായി നടത്തപ്പെട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചില പാർട്ടികളിലൊക്കെ ആത്മവിമർശനവും പരസ്പരം ചെളിവാരി എറിയലുകളും ഒക്കെ അങ്ങ് തുടർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ മാധ്യമ കോ ഓർഡിനേറ്ററൊക്കെ ആയിട്ട് നിയമിച്ചിരുന്നത് കുറേ മാസങ്ങൾക്ക് മുമ്പേ അത് വാർത്തയായതാണ്. എ കെ ആൻ്റണിയുടെ മകൻ അനിൽ കെ ആൻ്റണിയാണ് ആ ഒരു ചുമതല ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം അതിൽ വളരെ വൻ പരാജയമായിരുന്നു എന്ന് കോൺഗ്രസ്സുകാർ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഏറി നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോൺഗ്രസ്സുകാർ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് പ്രൊഫൈൽ കണ്ടാലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി എത്ര പേർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെന്നോ കഷ്ടപ്പെടുന്നുണ്ടോ എന്നതിൻ്റെ ഒരു പ്രാഥമിക അറിവ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മാധ്യമ കോഓർഡിനേറ്ററായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൺവീനറൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ അനിൽ കെ ആൻ്റണി എന്ന എ കെ ആൻ്റണിയുടെ മോൻ ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു മറു സൈഡിൽ ബി ജെ പിക്കാരായിട്ടുള്ള അണികളിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചില മുറിവുറപ്പുകളൊക്കെ ഉണ്ട്. അതിലൊന്ന് അവരുടെ ഏക ഇതുവരെയുള്ളതിൽ ഏക എം എൽ എ ആയ ഏറ്റവും മുതിർന്ന ഒ രാജഗോപാൽ എന്ന വ്യക്തിക്കെതിരെയാണ്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും ചില സമയങ്ങളിൽ ചാനലുകളിൽ ചർച്ചയ്ക്ക് ചെയ്യാൻ പോലും ആൾക്കാർക്ക് പോകാത്ത ഒരു അവസ്ഥയൊക്കെ രാജഗോപാൽ ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ വിമർശനങ്ങളും വരുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ മാനിച്ചു അദ്ദേഹത്തിന് ഓർമ്മപ്പെശവ് വരുന്നതാവാം അറിയാതെ സംഭവിച്ചു പോയതാവാം എന്നൊക്കെ ന്യായീകരണം ഉണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ കാണുമ്പോൾ ഇത് ബോധപൂർവം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ലേ എന്ന രീതിയിലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. വിമർശനങ്ങളെ അതിൻ്റെ സഹിഷ്ണുതയോടുകൂടി തന്നെ വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. ഒപ്പം കടുത്ത വാക്കുകളിൽ അദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്നവരുമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ ദിവസം പോലും അദ്ദേഹം പറഞ്ഞ ഒരു വാചകങ്ങൾ ബി ജെ പിക്കാർക്ക് ആർക്കും തന്നെ അത് ദഹിച്ചിട്ടില്ല എന്ന് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. അതിങ്ങനെയാണ് പറഞ്ഞത്, 5 വർഷം എം എൽ എ ആയിരുന്നു എന്നതല്ലാതെ എനിക്ക് നിയമവുമായിട്ട് മറ്റൊരു ബന്ധവുമില്ലായിരുന്നു എന്ന് ഒ രാജഗോപാലിനെ പോലെ ഒരു വ്യക്തി പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ സത്യം എന്താണ്? കഴിഞ്ഞ 5 വർഷവും എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിയമത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിനും അറിയാം, നിയമങ്ങൾക്കും അറിയാം. ഈ അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയുടെ ഏക അക്കൗണ്ട് പൂട്ടിക്കെട്ടുമെന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി വരെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ അത് പൂട്ടിക്കെട്ടിക്കാൻ വേണ്ടി കോൺഗ്രസ് പോലും അവരുടെ നിലവിലെ ഒരു എം പി യെ അവിടുന്ന് കെട്ടിയിറക്കി നിയമത്തേക്ക് കൊണ്ടുവന്ന് ഇത്രയും ടൈറ്റായിട്ടൊരു മത്സരം നടത്തുമ്പോൾ ഒ രാജഗോപാലിനെ പോലെ ഒരു മുതിർന്ന 50-60 വർഷത്തോളം രാഷ്ട്രീയ പരിചയമുള്ള തൻ്റെ എല്ലാമെല്ലാമായിരുന്ന തൻ്റെ ഒപ്പം തന്നെ തൻ്റെ ഒപ്പം അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം സഞ്ചരിച്ച ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടിയിരുന്ന ഒരു പരാമർശം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം അദ്ദേഹം പറഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു മുതിർന്ന ആളെന്ന നിലയിൽ അല്ലെങ്കിൽ 90 കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെ വിമർശിക്കുമ്പോൾ വാക്കുകളിൽ അത് കുറച്ച് സൗമ്യതയാവാം എന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ പിൻബലവും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അതിനെയാണ് അങ്ങനെ ഒരു രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് സോഷ്യൽ മീഡിയകളിൽ നോക്കിയാൽ കാണാം. പക്ഷേ അപ്പോഴും ഒരു പക്ഷേ അവിടെ വരുന്നുണ്ട്. ബി ജെ പിക്കാർ അല്ലെങ്കിൽ ഇത്രയും കാലം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ആ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിൻ്റെ അത്രയും ദിവസങ്ങൾ വരെ കൈമേയും മറന്ന് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ വിജയത്തിനായിട്ട് അഹോരാർത്ഥമൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഏതൊരു പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ബി ജെ പിക്കാരനായിട്ടുള്ള ആൾക്കാർക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുറിവേൽപ്പിച്ചു എന്ന് പറയാതെ വയ്യ. എന്താണ് രാജഗോപാലും അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള പ്രശ്നം എന്ന് ഇവിടുത്തെ സാധാരണ അണികൾക്കറിയില്ല. അവർക്കതറിയുകയും വേണ്ട. എന്തു തന്നെയായാലും രാജഗോപാലുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് കേൾക്കാനും തുടർന്നെങ്കിലും ഇതേപോലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവാതിരിക്കാനുമുള്ള സത്വര നടപടികൾ എത്രയും വേഗം എടുക്കുന്നത് തന്നെയായിരുന്നു നേതൃത്വത്തിനാണെങ്കിലും അണികളുടെ ആത്മവിശ്വാസത്തിനുമൊക്കെ അതുതന്നെയാവും ഗുണപരമാവുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.